Divine Thoughts, a journey to the innermost recesses of our soul. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പള്ളിക്കുറാശ കാലം രണ്ടാം ഞായറാഴ്ച നമ്മുടെ ധ്യാന വിഷയം വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 12 അധ്യായത്തിന്റെ ആരംഭത്തിൽ വിവരിക്കപ്പെടുന്ന സാബത്തുമായി ബന്ധപ്പെട്ട രണ്ട് സംഭവങ്ങളാണ്. ആദ്യത്തേത്, സാബത്ത് ദിവസം ഈശോയുടെ ശിഷ്യന്മാര് വിശന്നപ്പോൾ വയലിൽ നിന്ന് ഏതാനും കതിർമണികൾ പറിച്ച് കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിച്ചതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഫരിസേയര് ഈശോയെ സമീപിക്കുന്നതും, എപ്രകാരമാണ് ശിഷ്യന്മാർക്കിത് അനുവദനീയമായിരിക്കുന്നത്, എന്തുകൊണ്ടാണ് എന്ന് ഈശോ വ്യക്തമാക്കുന്നതുമാണ് ആദ്യത്തെ സംഭവം. രണ്ടാമത്തേത്, സിനഗോഗിൽ വെച്ച് ഈശോ കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുമ്പോൾ അതിനെതിരെ വിമർശനവുമായി വരുന്ന, അല്ലെങ്കിൽ ഈശോയെ കുറ്റപ്പെടുത്തുവാനായിട്ട് കാത്തിരിക്കുന്ന യഹൂദ നേതാക്കന്മാരെയാണ് കാണുന്നത്. അപ്പോൾ രണ്ട് സംഭവങ്ങളിലും സാബത്ത് കേന്ദ്രീകരിച്ചാണ് ഈ രണ്ട് വിവരണങ്ങളും മുൻപോട്ട് പോകുന്നത്. സാബത്ത് നമുക്കറിയാം വിശ്രമത്തിനുള്ള ദിവസമാണ്. ഏറ്റവും ആദ്യം വിശ്രമിച്ച് മാതൃക കാണിച്ചതും സ്രഷ്ടാവായ ദൈവം തന്നെയാണ്. 6 ദിവസത്തെ സൃഷ്ടികർമ്മത്തിന് ശേഷം 7 ദിവസം വിശ്രമിച്ചുകൊണ്ട് ഈ സാബത്തിനെ ദൈവം വിശുദ്ധീകരിച്ചു എന്ന് പുറപ്പാട് പുസ്തകത്തിലെ 2 ആദ്യ വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. വിശ്രമം അത് ദൈവമാണ് നൽകുന്നത്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷം 12 തൊട്ട് മുൻപുള്ള 14 അവസാന വാക്യങ്ങളിൽ ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരമഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് വിശ്രമം നൽകാം, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അപ്പോൾ ഈശോ തന്നെയാണ് ഈ വിശ്രമം. ഈശോ നൽകുന്ന രക്ഷയാണ് യഥാർത്ഥ വിശ്രമം. അതുകൊണ്ടാണ് ഹെബ്രായ ലേഖകൻ 4 ഈ വിശ്രമത്തിൽ നമ്മൾ ആരെങ്കിലും പ്രവേശിക്കാതെ പോയേക്കുമോ എന്ന് ഭയപ്പെടണം എന്ന് പറയുന്നത്. ദൈവത്തിലുള്ള ഈ വിശ്വാസം, ദൈവത്തിലുള്ള ഈശോയിലുള്ള വിശ്വാസമാണ് അവിടുന്ന് നൽകുന്ന രക്ഷയിലുള്ള പങ്കുചേരലാണ് യഥാർത്ഥത്തിൽ ഈ വിശ്രമം. അപ്പോൾ അതിനുള്ള മുന്നോടി മാത്രമായിരുന്നു പഴയ നിയമത്തില് ദൈവം കൽപ്പിച്ചു നൽകിയിരുന്ന സാബത്ത് ആചരണം. വിശ്രമിക്കുവാൻ വേണ്ടിയുള്ള ദിവസമാണത്. ഒപ്പം ദൈവത്തോടു കൂടെയായിരിക്കുവാനും ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനുമുള്ള ദിവസവുമാണത്. മനുഷ്യന് എന്നും ഒരുപോലെ അധ്വാനിക്കുവാൻ സാധിക്കുകയില്ല, അവന് വിശ്രമം ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ടുകൂടി ആ വിശ്രമത്തിന് വേണ്ടി കൂടി ശാരീരികമായ പരിഗണനയോടുകൂടി തന്നെയാണ് ദൈവം ഈ കൽപ്പന നൽകിയിരിക്കുന്നത്. ഈ സാബത്താചരണത്തെക്കുറിച്ചുള്ള കൽപ്പന യഥാർത്ഥത്തിൽ പഴയ ഉടമ്പടിയുടെ അടിസ്ഥാന വ്യവസ്ഥകളായിരുന്ന 10 പ്രമാണങ്ങളുടെ ഭാഗമായിരുന്നു. പഴയ ഉടമ്പടിയുടെ തന്നെ ഭാഗമായിരുന്നു ഈ പഴയ ഉടമ്പടിയും അതിന്റെ വ്യവസ്ഥകളുമെല്ലാം ഈശോ മിശിഹായിൽ പൂർത്തിയാകാനിരുന്ന പുതിയ ഉടമ്പടിയുടെ മുന്നോടിയാണെന്ന് നമുക്കറിയാം. ഈശോയുടെ വരവോടുകൂടി പഴയ ഉടമ്പടി അസാധുവാക്കപ്പെടുന്നു. പഴയ ഉടമ്പടിയോട് ചേർന്നുണ്ടായിരുന്ന സംവിധാനങ്ങൾ, അത് സാബത്താണെങ്കിലും സിനഗോഗാണെങ്കിലും ദേവാലയമാണെങ്കിലും, അതിന്റെ എല്ലാം പ്രസക്തി നഷ്ടമാവുകയും ചെയ്യുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തില് ഈ രണ്ട് സംഭവങ്ങളിലൂടെ ഈശോ സാബത്തിന്റെ യഥാർത്ഥമായ അർത്ഥം പുനർവ്യാഖ്യാനിച്ച് നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. മനുഷ്യനായി അവതരിച്ച ഈശോ തന്നെയാണ് സാബത്തിന്റെയും അധിനാഥൻ. അവൻ ദേവാലയത്തെക്കാൾ വലിയവനാണ്. സാബത്തിന് പുതിയ വ്യാഖ്യാനം നൽകുവാൻ സാധിക്കുന്നവനാണ്. കാരണം സാബത്തിന്റെ അധിപൻ അവിടുന്നാണ്. സാബത്തില് ആദ്യ സാബത്ത് ആചരിച്ച, വിശ്രമം എടുത്ത ആ പിതാവായ ദൈവത്തോടൊപ്പം പുത്രനും ഉണ്ടായിരുന്നു. പിതാവും പുത്രനും റൂഹായുമായ ആ 3 വ്യക്തികളുണ്ടെങ്കിലും ഏകദൈവമാണല്ലോ നമ്മുടെ ദൈവം. അപ്പോൾ ആ ദൈവം തന്നെയാണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. ആ ദൈവത്തിലെ 2 ആളായ പുത്രനാണ് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നത്. അവനാണ് ദേവാലയം, അവനാണ് സാബത്ത്, അവനാണ് സിനഗോഗ്, അവനാണ് സമാഗമ കൂടാരം. അതുകൊണ്ടാണ് ഇന്നത്തെ ആദ്യത്തെ വായന പുറപ്പാട് പുസ്തകം 40 സമാഗമ കൂടാരവുമായി ബന്ധപ്പെട്ടാണല്ലോ. ദൈവത്തിന്റെ സാന്നിധ്യത്തിന്റെ ആദ്യ അടയാളമായിട്ട് യഹൂദർക്കിടയിലുണ്ടായിരുന്നത് ഈ സമാഗമ കൂടാരമായിരുന്നു. അതിന്റെ അല്പം കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള രൂപമായിരുന്നു ഓർസ്ലേം ദേവാലയം. ഈ ദേവാലയവുമായി ദേവാലയത്തിലെ കുറിച്ച് അത് ഈശോ ശുദ്ധീകരിക്കുമ്പോഴും അവിടെ അധികാരപൂർവ്വം പഠിപ്പിക്കുമ്പോഴുമെല്ലാം താൻ തന്നെയാണ് യഥാർത്ഥ ദേവാലയമെന്ന് അവിടുന്ന് വ്യക്തമാക്കുകയുമായിരുന്നു. ജെറൂസലം ദേവാലയത്തിന്റെ നിർമ്മാണത്തെയും അതിനോടനുബന്ധിച്ച്
ഇതിന്റെ നിർമ്മാതാവായിരുന്ന സോളമൻ രാജാവിന്റെ പ്രാർത്ഥനയുമാണല്ലോ നമ്മുടെ പഴയ നിയമത്തിൽ നിന്നുള്ള രണ്ടാമത്തെ വായനയില് രാജാക്കന്മാരുടെ പുസ്തകം ഒന്നാം പുസ്തകം എട്ടാം അധ്യായം 22 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. അവിടെ സോളമൻ രാജാവ് കർത്താവിന്റെ ആ ഉടമ്പടി വിശ്വസ്തതയെ അനുസ്മരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തെപ്പോലെ, നമ്മുടെ ദൈവത്തെപ്പോലെ ഉടമ്പടി പാലിക്കുകയും അനന്തമായ സ്നേഹം ചൊരിയുകയും ചെയ്യുന്ന മറ്റൊരു ദൈവം ആരാണുള്ളത് എന്ന് സോളമൻ തന്റെ പ്രാർത്ഥനയിൽ ചോദിക്കുന്നത് നമുക്ക് കേൾക്കാൻ സാധിക്കും. ദൈവത്തിന് ഭൂമിയിൽ വസിക്കാനാവുകയില്ല, അവിടുത്തെ ഉൾക്കൊള്ളുവാൻ ഈ ദേവാലയത്തിന് ഒരിക്കലും സാധിക്കുകയില്ല എന്നും സോളമൻ പറയുന്നത് 27-ാം വാക്യത്തിൽ, 8-ാം അധ്യായം 27-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ? അങ്ങയെ ഉൾക്കൊള്ളുവാൻ സ്വർഗത്തിനും സ്വർഗാതിസ്വർഗത്തിനും അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്രയോ അപര്യാപ്തം. അപ്പോൾ ജെറൂസലം ദേവാലയത്തിന്റെ അപര്യാപ്തതയെക്കുറിച്ച്, ദൈവത്തെ ഉൾക്കൊള്ളുവാൻ അതിന് സാധിക്കുകയില്ല എന്നുള്ള സത്യത്തെക്കുറിച്ച് സോളമന് വ്യക്തമായി അറിയാമായിരുന്നു. സോളമന്റെ പ്രാർത്ഥനയിൽ തന്നെ അത് സൂചിപ്പിക്കപ്പെടുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത്. അപ്പോൾ വരാനിരിക്കുന്ന ഈശോ തന്നെയാണ് യഥാർത്ഥ ദേവാലയം എന്നുള്ള സത്യമാണ് അതിലൂടെ വ്യക്തമാക്കുവാനായിട്ട് ഈശോ ആഗ്രഹിച്ചിരുന്നത് എന്ന് അലക്സാണ്ട്രിയയിലെ ക്ലമന്റും ജെറൂസലമിലെ സിറിലുമൊക്കെ പറയുന്നതും അവരുടെ വ്യാഖ്യാനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ വയലിലൂടെ കടന്നു പോകുമ്പോഴാണല്ലോ സ്ലിഹന്മാര് കതിര് പറിച്ചു തിന്നുന്നത്. ഈ വയലിനെ സഭാപിതാക്കന്മാർ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഈ ലോകത്തിലൂടെ ഈശോ കടന്നു പോകുന്നതിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പറയും. ലോകമാകുന്ന വയലിലൂടെ അവിടുന്ന് കടന്നു പോവുകയാണ്. മനുഷ്യരക്ഷയിൽ ഉത്സുകരായ സ്ലിഹന്മാരാണ് ഈ കതിര് അതിന്റെ വിളവ് ശേഖരിക്കുന്നത്. അതിന് കാലമായിരുന്നില്ല എങ്കിലും അപ്പോൾ എപ്രകാരമാണ് സ്ലിഹന്മാര് ആത്മാക്കളുടെ രക്ഷയിൽ അവരെ രക്ഷിക്കുന്നതിൽ ഉത്സുകരായിരുന്നത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നത് പറയും. പക്ഷെ ഇതിനോടെല്ലാം ശത്രുതാ മനോഭാവത്തോടെ ആയിരുന്നല്ലോ ഫരിസേയരടങ്ങുന്ന ആ യഹൂദ നേതൃത്വം പ്രതികരിച്ചിരുന്നത്. അപ്പോൾ അവിടുന്ന് ഈശോ പറയുന്നുണ്ടല്ലോ അവരുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് പഴയ നിയമത്തിൽ ദാവീദ് ചെയ്ത ഒരു പ്രവൃത്തിയാണല്ലോ അവരുടെ ഈ നിയമലംഘനത്തിന് തോന്നിയേക്കാവുന്ന, സാപത്തിന്റെ ലംഘനമെന്ന് തോന്നാവുന്ന കാരണം ഇതായിരുന്നു. സാപത്തില് കൊയ്യുന്നതും മെതിക്കുന്നതും എല്ലാം നിഷിദ്ധമായിരുന്നു. സാപത്ത് ലംഘിക്കുന്നവർക്ക് വലിയ ശിക്ഷയും പഴയ നിയമത്തിൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ശിഷ്യന്മാര് കതിര് പറിച്ച് അവരുടെ വിശപ്പടക്കുവാൻ വേണ്ടി കയ്യിലിട്ട് തിരുമ്മി ഭക്ഷിച്ചത് അത് കൊയ്ത്തും മെതിയുമായിട്ട് ഈ യഹൂദ നേതൃത്വം വ്യാഖ്യാനിക്കുകയാണ് അവരെ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി. അപ്പോൾ അപ്പോൾ ഈശോ ചോദിക്കുകയാണ്, ദാവീദ് പുരോഹിതന്മാർക്ക് മാത്രം ഭക്ഷിക്കാമായിരുന്ന ദേവാലയത്തിലെ കാഴ്ചയപ്പം അഹിമലക്കിന്റെ കാലത്ത് ദേവാലയത്തിൽ പ്രവേശിച്ച് ദാവീദും കൂടെ ഉണ്ടായിരുന്നവരും ഭക്ഷിച്ചില്ലേ? അപ്പോൾ അവിടെ ആ നിയമം പുരോഹിതന്മാർക്ക് അല്ലെങ്കിൽ ലേവി ഗോത്രത്തിൽപ്പെട്ടവർക്ക് മാത്രം ഭക്ഷിക്കാൻ സാധ്യമായിരുന്ന ആഴ്ചതോറും ഈ കാഴ്ചയപ്പം മാറ്റിവെക്കേണ്ടതുണ്ടായിരുന്നു. മാറ്റിവെക്കുമ്പോൾ അത് ഭക്ഷിച്ചിരുന്നത് പുരോഹിതരായിരുന്നു. അപ്പോൾ പുരോഹിതർക്ക് മാത്രം അവകാശപ്പെട്ടിരുന്ന ഈ കാര്യം ദാവീദും അനുചരന്മാരും ചെയ്തുവെങ്കിൽ ദാവീദിന്റെ പുത്രനായ മിശിഹായിരിക്കുന്ന, ഈ ശാപത്തിന്റെയും അധിപനായിരിക്കുന്ന, ദേവാലയത്തെക്കാൾ വലിയവനായിരിക്കുന്ന, ശ്രേഷ്ഠനായിരിക്കുന്ന മിശിഹ തന്നെ കൂടെയുള്ളപ്പോൾ അവിടുത്തെ ശിഷ്യന്മാർക്ക് ഈ ശാപത്തിൽ ഇത് ചെയ്യുന്നത് ഒരിക്കലും നിയമത്തിന്റെ ലംഘനമല്ല എന്ന് അവിടുന്ന് വ്യാഖ്യാനിക്കുകയാണ്. കാരണം ഈശോ, മനുഷ്യനായ ഈശോ ശാപത്തിന്റെയും അനുനാഥനാണ്. ഇവിടെ രണ്ടാമത്തെ സംഭവത്തിൽ ദേവാലയത്തിൽ സിനഗോഗിൽ വെച്ച് കൈ ശോഷിച്ചവനെ സുഖപ്പെടുത്തുമ്പോൾ ഈശോയിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവർ കാത്തിരിക്കുകയായിരുന്നു. അവിടെ നന്മ കാണുവാനായിരുന്നില്ല അവരുടെ ശ്രദ്ധ, മറിച്ച് ഈശോയെ എപ്രകാരം വാക്കിൽ കൊടുക്കാമെന്നുള്ളതായിരുന്നു അവരുടെ ശ്രദ്ധ എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. കൈ ശോഷിച്ചവനെ ആദിമ സഭയിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഒറിജിൻ താരതമ്യപ്പെടുത്തുന്നത് ഫലരഹിതമായ ജീവിതം നയിച്ചിരുന്ന യഹൂദരോടാണ്. അപ്പോൾ ഈശോയോട് ഭാവാത്മകമായി പ്രതികരിക്കാതിരുന്ന, ഈശോയിൽ വിശ്വസിക്കാതിരുന്ന, ഈശോയെ സ്വീകരിക്കാതിരുന്ന ആ സമൂഹത്തിന്റെ പ്രതീകമായിട്ടാണ് ഈ കൈ ശോഷിച്ചവനെ ഒറിജിൻ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ ഈ ഫലശൂന്യമായിരുന്നതിനെ ഫലസമൃദ്ധമാക്കുന്നതാണ്, അതാണ് ഈശോ ചെയ്യുന്നത്. ഈശോ അവരെയും വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയായിരുന്നു അവരുടെ ഇടയിൽ പ്രവർത്തിച്ചതും അവരെ പഠിപ്പിച്ചതുമെല്ലാം. ക്രിസോസ്തോം പിതാവ് പറയും, ഈ കൈ ശോഷിച്ചവന്റെ കൈ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് തന്നെ ഈശോ ആഗ്രഹിച്ചിരുന്നത് ഈ ഹൃദയം കഠിനമായിരുന്ന
യഹൂദ നേതൃത്വത്തെ മാനസാന്തരപ്പെടുത്തുവാനായിരുന്നുവെന്ന്. അതുകൊണ്ടാണ് അവരുടെ ഹൃദയകാഠിന്യത്തില് ദുഃഖിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ചോദിക്കുന്നത്, നിങ്ങളിലൂടെ ഒരാളുടെ ആട് കിണറ്റിൽ പോയാൽ ശാപത്തിൽ നിങ്ങൾ അതിനെ രക്ഷിക്കുകയില്ല എന്ന്. മൃഗത്തെക്കാൾ വളരെയേറെ വിലയുള്ളവനാണല്ലോ മനുഷ്യൻ. ഈ മനുഷ്യന്റെ കൈ സുഖപ്പെടുത്തുന്നത് ശാപത്തിൽ അനുവദനീയമാണ്, ശാപത്ത് നന്മ ചെയ്യാം എന്നുള്ള കാര്യവും അവിടുന്ന് ഈ ഇതിനോട് ചേർത്ത് പഠിപ്പിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ഇതിനോടെല്ലാം പ്രതികരിക്കുന്നത്, യഹൂദ നേതൃത്വം പ്രതികരിക്കുന്നത് ഈശോയെ എപ്രകാരം നശിപ്പിക്കാമെന്ന് ആലോചിച്ചുകൊണ്ടാണ്. അവിടെയും അവർ ഈശോയെ മനസ്സിലാക്കുവാനോ, ദൈവം അയച്ചിരിക്കുന്ന പുത്രനാണ്, ദൈവം തന്നെയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടിയാണ് അവിടുന്ന് വന്നിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുവാനോ അവർ തയ്യാറായില്ല. അവിടുത്തെ തിരസ്കരിച്ചു, അതുകൊണ്ട് അവരും തിരസ്കരിക്കപ്പെടുകയാണ് ഉണ്ടായത്. പള്ളിക്കുദാശക്കാലത്ത് മണവാളനായ മിശിഹായിലൂടെ മണവാട്ടിയായ സഭ സ്വീകരിക്കപ്പെടുന്ന ആ രഹസ്യത്തെ അനുസ്മരിക്കുമ്പോൾ, സ്വീകരിക്കപ്പെടുന്നതിന് യോഗ്യമാവരുന്ന നമ്മൾ കാണപ്പെടുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി ഈശോയിലുള്ള വിശ്വാസം നമുക്ക് ഏറ്റുപറയാം. അവിടുന്നാണ് യഥാർത്ഥ ദേവാലയം. ദൈവം നമ്മോട് കൂടെ വസിക്കുന്നവൻ ഈശോയിലാണ്. അവിടുന്ന് നമ്മോട് കൂടെയുണ്ട്, നമ്മുടെ കൂടെയായിരിക്കുന്ന ദൈവമാണ് എന്നുള്ള സത്യം നമുക്ക് ഓർക്കാം. ദേവാലയം ഈ ദൈവ സാന്നിധ്യത്തെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാകണം, ദൈവിക സഹവാസത്തിൽ ജീവിക്കുന്നതിന് നമ്മെ പ്രേരിപ്പിക്കുന്നതും സഹായിക്കുന്നതുമാകണം. നാം തന്നെയാണ് ഈ മിശിഹ നമ്മൾ വസിക്കുന്നത് കൊണ്ട് നമ്മൾ തന്നെ ദേവാലയങ്ങളായി മാറിയിരിക്കുന്നുവെന്നും, നമ്മുടെ ഹൃദയത്തില് ദേവാലയത്തിനുള്ളിലെ ദേവാലയമാണ് നമ്മുടെ ഹൃദയമെന്നും നമുക്ക് വിസ്മരിക്കാതിരിക്കാം. അങ്ങനെ ഈ പള്ളിക്കുദാശ കാലത്ത് ദേവാലയത്തിന്റെ, പള്ളിയുടെ, സഭയുടെ വിശുദ്ധീകരണത്തിന്റെ കാലം നമ്മുടെയും വിശുദ്ധീകരണത്തിന്റെ കാലമാകട്ടെ. മിശിഹ ഏത് സമയത്ത് പ്രത്യക്ഷപ്പെട്ടാലും സ്വീകാര്യരായി കാണപ്പെടുന്നതിനും അതിനുവേണ്ട ജാഗ്രതയോടെ ജീവിക്കുന്നതിനും വേണ്ട അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.